ദാ പ്രത്യേക പ്രളയം വല്ലാത്ത ദുരന്തം വന്ന് ചെന്നൈയിൽ നിന്ന് അലക്സാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. മഴ കുറഞ്ഞതോടെ ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. രാജേന്ദ്രൻ വലിയചേട്ടൻ ചെന്നൈയിലെ സെയ്താപ്പെട്ടിൽ നിന്നാണ് അലക്സ് ചേരുന്നത്. അലക്സ്, എന്താണ് സെയ്താപ്പെട്ടിലെ അവസ്ഥ? ഹാഷ്മി, ചെന്നൈ പഴയ ജീവിതത്തിലേക്ക് പതിയെ നടന്നു തുടങ്ങുന്നുണ്ട്. തൊട്ട് പിന്നിൽ കാണാം ചെന്നൈയിലൂടെ, അതായത് സെയ്താർപേട്ടിന് മുകളിലൂടെ മെട്രോ പാഞ്ഞു പോകുന്നത് കാണാം. അല്പം മുമ്പ് ഫ്ലൈറ്റ് ഇതുവഴി പോകുന്നതുകൊണ്ട്, അതായത് വിമാന സർവീസുകൾ അത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്നത് സെയ്താർപേട്ടിലാണ്. സെയ്താർപേട്ടിൽ ഈ കാണുന്ന ദൃശ്യം, അത് കഴിഞ്ഞ ദിവസത്തെ പ്രളയം എത്രത്തോളം ഭീകരമായിരുന്നു, ഭീതിതമായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യമാണ്. ഇത് തൊട്ടുമുകളിലുള്ള ഈ നഗരത്തിനോട് ചേർന്നതിന്റെ തൊട്ടുമുകളിലുള്ള ഡാം തുറന്നതാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ആ ഡാം തുറന്നുവിട്ട അതിനുശേഷം ഈ സെയ്താർപേട്ടിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് ചേരിയുണ്ട്. ആ ചേരിയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. അവരിന്നലെ അവർക്കൊരു മുന്നറിയിപ്പ് പോലും നൽകാതെ ഈ ഡാം തുറന്നുവിടുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ആ ദൃശ്യങ്ങൾ കാണുക, വീടുകൾ ഏറെക്കുറെ അതിന്റെ മുക്കാൽ ഭാഗത്തേക്ക് ആ വെള്ളം കുത്തി ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് ആ കാണുന്നത്. അത്തരത്തിൽ ആ വീടുകളിൽ നിന്നൊക്കെ ആളുകളെ ഇന്നലെ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ചില കുട്ടികളോട് നമ്മൾ അല്പം മുമ്പ് സംസാരിക്കാൻ ഇടയായി. അവർ പറയുന്നത്, ഞങ്ങളുടെ കഴുത്തോളം വെള്ളം അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് പറഞ്ഞില്ല, ഡാം തുറക്കുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല. നേരത്തെ തന്നെ പ്രളയസമാനമായ വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു, അതിന് പിന്നാലെയാണ് ഈ ഡാം തുറന്നുവിടുന്നത്. സ്വാഭാവികമായി വലിയ തോതിൽ അവർ ആശങ്കയിലായെന്നാണ് അവർ പറയുന്നത്. തൊട്ടടുത്തെ സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ആക്കി ആ കുട്ടികളെ മാറ്റിയെന്നാണ്, അല്ലെങ്കിൽ വീട്ടുകാരെ മാറ്റിയെന്നാണ് അവർ പറയുന്നത്. അവരോട് ചോദിക്കാം, അവർ നമ്മുടെ കൂടെ ഉണ്ട്. ഇതെന്താ സംഭവിച്ചത്? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ വീട് എവിടെയാ? എങ്ങ വീട് ഇങ്ങനെ സാർ, എന്താ കോവിൽ കിട്ട സർ, ഫുള്ളാവേ ഇതുവായിടിച്ച്. ആ വെള്ളം നിറഞ്ഞു കാണുന്ന നിർത്താണോ വീട്? പുറിയില്ല സർ. ആ വെള്ളം അങ്ങനെ നിറഞ്ഞു ഒഴുകുന്ന നിർത്താണോ? ഫുള്ളാവേ ഡാം ഫുള്ളാവേ അടിച്ചു, അങ്ങ് വീട് ഫുള്ളാവേ ക്ലോസ് ആയിടിച്ച് സർ. ഞങ്ങൾക്ക് എന്താ ഒരു അലൗൺസ്മെന്റ് എന്തേ പണില്ല സോ, അതനാ വീട് ഫുള്ളാവേ പൊരുള് എല്ലാമേ പോയിടിച്ചു. എന്ത് പൊരുളുമേ കടയാതെ, നാങ്ങൾ ഇതുമേ എടുക്കല. ഒരു സർട്ടിഫിക്കറ്റ് അന്ന മാതിരി തന്നെ. അവർ ചില പേര് എടുത്തിരുപ്പാങ്ക, ചില പേര് എടുത്തിരിക്കാമ കിട്ടുപ്പാങ്ക. ഏന്നാ അലൗൺസ്മെന്റ് പണം തന്നെ ഞങ്ങൾക്ക് തരും. സോ അതനാല ഞങ്ങൾ ഇതുമേ എടുക്കല സർ. അങ്ങനെ ഏത് ഡാമാണ് തുറന്നത്? ചെമ്പരമ്പാക്കം ഡാം. ഇത് അടയാർ റിവർ. ഇത് അടയാർ റിവർ സൈഡാപ്പേട്ട്. ഇത് അടയാർ സൈഡ് പോയി നമ്മൾ കടല ചേരും. ഫസ്റ്റ് ചെമ്പരമ്പാക്കത്തിൽ നിന്ന് തണ്ണി ഫുള്ള വരും. ഇന്ന് പുഴ ഏരിയ എല്ലാമേ തറക്കിറങ്ങ പാത്തീങ്കാ, അത് ഫുള്ളാവേ ചെമ്പരമ്പാക്കത്തിൽ ഇതുമായിട്ട് ചെമ്പരമ്പാക്കത്തിലും തറന്ന് തന്നി തന്നെ എങ്ങനെ വരും. ഇപ്പൊ കൂടെ തണ്ണി തറന്ന് വിട്ടിട്ടിരിക്കാ സൊല്றாங்க. ஆனா எங்களுக்கு മൂന്ന് നാളെ கரண்ட் இல்ல, அதனால தண்ணி திறந்து விடுறாங்களா என்னன்னு தெரியல. ஆனா காலையோட இன்னும் அதிகரிச்சுதான் இருக்கு தண்ணி, இன்னும் குறை கூடுதலாய் வெள்ளம். ஆமா கூடுதலாதான் இருக்கு தண்ணி இப்போ. இன்னும் கேம்புகள் നിന്ന് திருச்சி வீடுகளுக்கு வரும் என்ற காரியமும் അറിയില്ല. எதுமே இல்ல சார், யாருமே வந்து பார்க்கல. வீடுகளானோ வீட்டுக்காரக்க எവിടെ? இங்கதான் இருக்கு. എവിടെയാണ് വീട്? ഇപ്പൊ ക്യാമ്പിലേക്ക് മാറിയോ? ആമാ സ്കൂളിൽ സ്റ്റേ പണ്ടോ? ഇതുപോലെ വെള്ളം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഈ പ്രദേശത്ത്? 2015 ലായിരുന്നു. ശേഷം ഇപ്പോഴാണ്? അതുക്കപ്പുറം ഇപ്പതാ വരുത്. ഈ പറഞ്ഞതുപോലെ മറ്റേ മുന്നറിയിപ്പ് ഒന്നും ഇല്ലായിരുന്നു ഈ വെള്ളം തുറക്കുന്നത്. ഡാം ഓപ്പൺ പണ്ടത് സംബന്ധിച്ച് ഏതാവത് അറിയിപ്പ് ഇല്ല? ഇല്ല ഇല്ല, യാരോ അലൗൺസ്മെന്റ് പണ്ടാ. ഇപ്പോ എല്ലായിടത്തിലും തണ്ണി ഇരിക്കു പാത്തീങ്കളാ, എല്ലായിടത്തും തണ്ണി ഇരിക്കില്ല. ഇപ്പൊ എല്ലായിടത്തിലും തണ്ണി ഇരുന്നാ കൂടെ, ഇപ്പൊ വേളച്ചേരി അന്ന സൈഡ്, ഗിണ്ടി അന്ന സൈഡ്, എല്ലായിടത്തും ഇതേ മാതിരി. ആ ഇന്ന മാതിരി കിടയാതെ എല്ലായിടത്തും തണ്ണി കൂടെ എല്ലാത്തിലും പമ്പ് വെച്ച് ഏതാ മോട്ടർ വെച്ച് എടുത്തിടുറാങ്ക. ஆனா இங்க எடுக்க முடியுமா? இங்க எடுக்க முடியாது, புரியுதுங்களா? இங்க எடுக்க முடியாது. சோ அதனால வந்து 2015 வெள்ளம் வரும்போது எங்களை வீடு கட்டி தரேன்னு சொன்னாங்க. வீடு கட்டி தர மாட்டேன்னு சொல்றாங்க. அதே மாதிரி எல்லா இடத்துலயும் இங்க தாங்காது, வீடு தாங்காதுன்றாங்க. அதே வீடு அதே இடத்துல தான் பில்டிங் கட்டிருக்காங்க, ஆபீஸ் கட்டிருக்காங்க, எல்லா இடமும் தாங்குது. அது எப்படி இங்க வீடு கட்டினா மட்டும் தாங்காதுன்னு தெரியல. சோ எத்தனை ஹவுசஸ் உண்டு அவ்வளவு, எத்தனை வீடுகள் உண்டு? இது நிறைய இருக்கு சார், 1000க்கு மேலேயே இருக்கு சார். இது ஃபுல்லாவே இருக்கும். நாங்க இப்ப இல்ல, நான் குழந்தையில இருந்து இங்கதான் இருக்கேன். நான் இங்க இருக்கதே குழந்தையில இருந்து இருக்கேன். 2015 அடுத்த வெள்ளம் பாக்குறேன்னா இதுதான். ஏன்னா புயல்னு தான் சொன்னாங்க. புயல்னா புயல் மாதிரி வந்துட்டு போயிடும் நம்மளுக்கு அப்படின்னு நினைச்சோம். அந்த புயல் கூட அலௌன்ஸ் பண்ண எது மூலியமா தெரிஞ்சது? எங்களுக்கு நியூஸ் மூலியமா தெரிஞ்சது. அது வந்து நியூஸ் எல்லாம் கூட எங்களுக்கு தெரிஞ்சிருக்காது போல. சோ அந்த மாதிரி சொல்லல எந்த ஒரு அலௌன்ஸ்மெண்ட்டும். ഹാഷ്മി, ഒരു രാഷ്ട്രീയ ചോദ്യം കൂടെയാണ് കുട്ടികൾ ചോദിക്കുന്നത്. അതായത് ഇതിന്റെ തൊട്ടടുത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നുണ്ട്, ഒരുപാട് ഓഫീസുകൾ ഉയർത്തുന്നുണ്ട്. ഞങ്ങളുടെ ഈ വീടുകൾ എന്തുകൊണ്ട് കെട്ടിപ്പൊക്കുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ വീട് വെച്ച് തരുന്നില്ല? ഇവിടെ തന്നെ അവരെ അവിടേക്ക് മാറ്റുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. നോക്കൂ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അവരുടെ ദയനീയത എത്രത്തോളം എന്ന് വ്യക്തമാകും. ആ കുട്ടികൾ പറയുന്നത്, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, അങ്ങനെ ഒരു അറിയിപ്പ് പോലും നൽകിയില്ല ഈ വെള്ളം തുറന്നുവിടുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും ഭീതിതമായ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന്. അല്പം മുമ്പ് ഒരു യുവാവ് ഒരു സാഹസികത കാണിച്ചത് തൊട്ടപ്പുറത്ത് നിന്ന് ആ പാലത്ത് നിന്ന് താഴേക്ക് ഒരു യുവാവ് എടുത്ത് ചാടി സാഹസികത കാണിച്ചത് നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ പോലീസിന്റെയൊക്കെ വലിയ സുരക്ഷ ഈ മേഖലയിൽ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ ആളുകൾ പുറത്തേക്ക് ഇറക്കി തുടങ്ങിയെന്നും കാണാം. നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരുപാട് ആളുകൾ ഈ വെള്ളം കാണുന്നതിനടക്കമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വാഹന ഗതാഗതം ചെന്നൈയിൽ സെയ്താപ്പെട്ടിൽ നിന്നാണ് അലക്സ് റാമു വിവരങ്ങൾ നൽകിയത്. ആ കുട്ടികൾ നന്നായി സംസാരിച്ചു, ഗംഭീരമായി സംസാരിച്ചു. ഇപ്പോൾ